ഇതെല്ലാം പീസ് പീസ് ആണ് കേട്ടോ. നമുക്ക് അങ്ങോ ഇങ്ങനെ ഇങ്ങനെ പീസ് പീസ് ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. പ്രൈസ് ടാഗ് ചെയ്യാനുള്ള മെഷീൻ ആണ് ഈ കാണുന്നത്. അതുപോലെയുള്ള പ്രൈസസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. മനോഹരമായിട്ടുള്ള ഈ ഒരു ഡമ്മിയുടെ വില, ഇതിന്റെ കൈയും കാലും ഒക്കെ നമുക്ക് ഇങ്ങനെ അനക്കാനും മൂവ് ചെയ്യാനും ചലിപ്പിക്കാനും ഒക്കെ സാധിക്കും. നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വീണ്ടും എറണാകുളം വസ്ത്ര മാർക്കറ്റിലാണ് കേട്ടോ. എറണാകുളം മാർക്കറ്റ് റോഡിനോട് അനുബന്ധമായിട്ടുള്ള എറണാകുളം വസ്ത്ര മാർക്കറ്റിൽ ഇന്ന് വിചിത്രമായിട്ടുള്ള ഒരു ഷോപ്പാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഷോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ഡ്രസ്സ് ഷോപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ചെറിയൊരു ബൊട്ടീക്ക് ചെറിയൊരു കടയൊക്കെ തുടങ്ങുകയാണെങ്കിൽ ആ കടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഹാങ്ങേഴ്സ്, ഡമ്മീസ്, ഈ കാണുന്ന പോലെയുള്ള ഐറ്റംസ് ഒക്കെ വെറൈറ്റി വെറൈറ്റി പാവകൾ ഒക്കെ ലഭിക്കുന്ന പ്രത്യേക രീതിയിലുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എറണാകുളം മാർക്കറ്റിലുള്ള രാധാകൃഷ്ണ ടെക്സ്റ്റൈൽസിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഷോപ്പും പ്രവർത്തിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഷോപ്പിലേക്ക് പോവാം. കൈലാഷ് ഹാങ്ങേഴ്സ് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ കൈലാഷ് ഹാങ്ങേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് ഈ ഒരു ഷോപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ. ഈ കാണുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഡമ്മികൾ, മാനിക്വീൻസുകൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ പാവകൾ എല്ലാം നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു കൗതുകം ഉണ്ടായി കാണും, ചിലപ്പോൾ ഇതുപോലുള്ള പാവകളൊക്കെ നിങ്ങൾ ചിലപ്പോൾ പല പല കടകളിൽ കണ്ടിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ വില എത്രയാണ് എന്നറിയാനുള്ളൊരു കൗതുകമെങ്കിലും നിങ്ങളുടെ മുന്നിലുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ വിലയിലാണ്, അല്ലെങ്കിൽ കേരളത്തിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ വിലയിലാണ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ ഇതുപോലെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ വിൽപ്പന നടത്തുന്നത്. ഈ ഒരു ഷോപ്പിലുള്ള എല്ലാ ഐറ്റംസും വിചിത്രമായിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് എന്താ ബ്രോ പറയുന്നത്, ഈ ഒരു പാവയ്ക്ക് എന്താണ് ആക്ച്വലി നമ്മൾ പറയുന്നത്? സ്കിൻ കളർ 2800. ഓ, 2800 രൂപയുടെ സ്കിൻ കളറിലുള്ള ഒരു പാവയാണെന്ന് പറയാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഡോൾ അല്ലേ? ലേഡീസ് മാനിക്വീൻ. ആ, ലേഡീസ് മാനിക്വീൻ എന്നാണ് ഈ ഒരു ഡോളിന് നമ്മൾ പറയുന്നത്. ലേഡീസ് മാനിക്വീൻ 2800 രൂപ. ജെൻസിന്റെ ഇതും ഇത് ബ്ലാക്ക് കളർ അല്ലേ? ബ്ലാക്ക് മാച്ച് കളർ മാനിക്വീൻ ആണ്. കിത്രാ ഹേ? 6500. ഓ, 6500 രൂപയാണ് ബ്ലാക്ക് മാച്ച് കളറുള്ള മാനിക്വീൻ ഈ ഒരു ഷോപ്പിൽ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കൊച്ചുകുട്ടികളുടെ ഡമ്മികൾ തൊട്ട് ഇവിടെ അവൈലബിൾ ആണ്. ഈ കൊച്ചുകുട്ടികളുടെ ഒക്കെ മാനിക്വീൻസിന് എന്താ വില? 2000-3500. ഓ, 2000-3500 അങ്ങനെ ഒരു വിലയിലാണ് കേട്ടോ ഈ മാനിക്വീൻ എന്നാണ് ഈ ഒരു ഡമ്മിക്ക് നമ്മൾ പറയുന്നത് കേട്ടോ. മറക്കണ്ട ഒരു വാക്ക്, മാനിക്വീൻ ഡമ്മികൾ. ഇങ്ങോട്ട് വരുമ്പോൾ അഡൽട്ട് ഡമ്മികൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അഡൽട്ട് ഡമ്മിക്ക് എത്രയാണ് വില? കിത്രാ ഹേ? 4200 രൂപ. ഗ്ലോസിക്ക് 5500 രൂപ. ഇങ്ങോട്ട് വരുമ്പോ ഈ ഒരു ഡമ്മിക്കോ ഇന്ത്യൻ 6500. 6500 രൂപ ഇന്ത്യൻ ആണ്. ഇതിന് എത്രയാണ് വില വരുന്നത്? 6000. 6000 രൂപയുടെ ഡമ്മിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു കുട്ടിക്ക് എത്രയാണ് വില വരുന്നത്? 3800. 3800 രൂപയുടെ ഡമ്മിയാണ്. പിന്നെ ചെറിയൊരു മിനിയേച്ചർ ഡമ്മിയാണ്, ഒരു വയസ്സായ കുട്ടിയുടെ ഷേപ്പിലുള്ള, അത് എത്രയാണ് വില വരുന്നത്? 3500 രൂപ. പിന്നെ ഇൻഫന്റ് ബേബീസിന് വേണ്ടിയിട്ടുള്ള, അതായത് ഇപ്പോൾ ജനിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഡമ്മികൾ വെച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഡമ്മികളാണെന്ന് പറയാൻ സാധിക്കും. ഇതിനെങ്ങനെയാണ് വില വരുന്നത് കൊച്ചുകുട്ടികളുടെ ഡമ്മിക്ക്? 1350. ഓ, 1350 രൂപയാണ് കേട്ടോ. മനോഹരമായിട്ടുള്ള ഈ ഒരു ഡമ്മിയുടെ വില, ഇതിൻ്റെ കൈയും കാലും ഒക്കെ നമുക്കിങ്ങനെ അനക്കാനും മൂവ് ചെയ്യാനും ചലിപ്പിക്കാനും ഒക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല മനോഹരമായിട്ടുള്ളൊരു ഇതാണെന്ന് പറയാൻ സാധിക്കും. ഇത് ബോയ് ആണ്, ഇത് ഫീമെയിലാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം നമുക്ക് കൈകളും കാലുകളും ഒക്കെ നമുക്കിങ്ങനെ ചലിപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇതെല്ലാം പീസ് പീസ് ആണ് കേട്ടോ. നമുക്ക് അങ്ങോ ഇങ്ങനെ ഇങ്ങനെ പീസ് പീസ് ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. കൈയാണെങ്കിലും കാലാണെങ്കിലും പിടിപ്പിക്കാൻ പറ്റുമോ? നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഊരി എടുക്കാനായിട്ട് സാധിക്കട്ടെ. ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും നമുക്കിങ്ങനെ ഈസി ആയിട്ട് റീഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഫേസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്ത് നമുക്ക് പിടിപ്പിക്കാൻ സാധിക്കും. ഇവിടെയുള്ള എല്ലാ ഡമ്മികളും അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തത് കൗതുകം നിറഞ്ഞ മറ്റൊരു കാഴ്ചയാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത്. ഈ പറയുന്ന പോലെ ഓർണമെൻ്റൽ കടയാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓർണമെൻറ്റുകളൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇനി ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. അതായത് ചെസ്റ്റുകൾ, ആ ഒരു ചെസ്റ്റ് പോർഷനിലൊക്കെ എന്താണ് ബ്രോ പറയുന്നത്? അതിനെന്താണ് പേര് പറയുന്നത്? നെക്ലസ് നെക്കുകളാണെന്നാണ് പറയുന്നത്. അതുപോലെ ബാംഗിൾസ്, വളകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബാംഗിൾ സ്റ്റാൻഡുകൾ നമുക്കിവിടെ ഉണ്ട്. ഈ ഒരു ബാംഗിൾ സ്റ്റാൻഡിന് എത്രയാണ് നമുക്ക് വില വരുന്നത്? 180 രൂപ മാത്രമാണ് ഈ ഒരു ബാംഗിൾ സ്റ്റാൻഡിന് വില വരുന്നത് കേട്ടോ. ഇതൊക്കെ അറിയാത്ത ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ കാണുന്നുണ്ടാവും. കൗതുകം നിറഞ്ഞ ഒരു കാഴ്ചയാണ്. ഇതിന് എത്രയാണ് വരുന്നത്? 220 രൂപയാണ് ഈ ഒരു നെക്ലേസ് വെക്കാനുള്ള നെക്കിന് നമുക്ക് വില വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ പല രീതിയിലുള്ള ഡ്രസ്സുകൾ ഹാങ് ചെയ്തിടാനുള്ള മനോഹരമായിട്ടുള്ള ഹാങ്ങറുകളുണ്ട്. ഈ ഹാങ്ങറിന് എത്രയാണ് വില വരുന്നത്?
350 ഈ ഒരു ഹാംഗർ വരും. അതുപോലെ ഇത് വലിയ വലിയ ഹാംഗർ ആണ്. ഈ ഒരു ഹാംഗറിന് എത്ര വരും? സ്റ്റാൻഡുകൾ അല്ലേ, 1500 രൂപയാണ് ഈ ഒരു സ്റ്റാൻഡിന്റെ വില. ഈ ഒരു സ്റ്റാൻഡിൽ നമുക്ക് ഡ്രസ്സുകൾ, ഷർട്ടുകൾ, കുർത്തീസ് ഒക്കെ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ള സ്റ്റാൻഡാണോ? നമുക്കിങ്ങനെ ഇത് ഹൈറ്റ് എത്ര വേണമെങ്കിലും കൂട്ടാം, അതുപോലെ തന്നെ ഹൈറ്റ് എത്ര വേണമെങ്കിലും നമുക്ക് താത്താം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഷോപ്പിലുള്ള ഡ്രസ്സുകൾ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. ഷോപ്പുകളിൽ മാത്രമല്ല നമ്മുടെ വീടുകളിലും ഇത് നമുക്ക് യൂസ് ചെയ്ത ഡ്രസ്സ് ഉണക്കാനൊക്കെ നമുക്ക് ഈ ഒരു ഹാംഗർ അല്ലെങ്കിൽ ഹാങ് ചെയ്ത് വെക്കാനൊക്കെ നമുക്ക് ഇത് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇത് ഈ പറയുന്ന പോലെ കണ്ണടകൾ, നമുക്ക് സ്പെക്സുകൾ, കണ്ണടകൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു യൂണിറ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ പല കടകളിലും നമ്മളിത് കണ്ടിട്ടുണ്ട്. 1500 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് കേട്ടോ. നമ്മുടെ കണ്ണടകൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡാണ്. അതിൻ്റെ ചെറിയൊരു സ്റ്റാൻഡ് ഇരിക്കുന്നത് ഇതിനെത്രയാണ്? 650 650 രൂപയാണ് ഈ ഒരു സ്റ്റാൻഡിന് വില വരുന്നത് കേട്ടോ. ഇതും സ്പെക്ടക്കിൾസ്, കണ്ണടകൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്റ്റാൻഡാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഈ ഡമ്മി ഇത് എക്സൽ സൈസ് ഡമ്മി ആണോ? യെസ്, ജെൻസ്. ജെൻസ് അല്ലേ, ക്യാ പോലത്തെ ആയസ്കോ? ജെൻസ് മാനിക്വീൻ. എത്രയാണ് പ്രൈസ് ഇതിന് വരുന്നത്? 6000 റുപ്പീസ്. 6000 രൂപയാണ് ഈ ഒരു ഡമ്മി വരുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ് ഫോമുകളാണ് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ പല കടകളിൽ ചെല്ലുമ്പോഴും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫോമുകൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. ഈ കാണുന്നതാണ് ഡ്രസ്സും സാരികളും അല്ലെങ്കിൽ എന്ത് വസ്ത്രം വേണമെങ്കിലും ഇതിലിങ്ങനെ ഡ്രേപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഫോമുകളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് എത്രയാണ് വില വരുന്നത്? 3200 രൂപയാണ് ഇതിന് വില വരുന്നത്. ഇത് അടിയിൽ നമുക്ക് ട്രോളി വീലുകളും ബ്രേക്കും ഒക്കെയുള്ള ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹൈറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങോട്ട് വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഹൈറ്റ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. ഷോൾഡറിൻ്റെ വിഡ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉള്ള ഒരു ഐറ്റമാണ്. ഇത്ര 3200. ഏതൊക്കെ സൈസസിൽ ഇത് അവൈലബിൾ ആണ്? 8, 10, 12. ഓ, 8, 10, 12, അങ്ങനെ മൂന്ന് സൈസസിൽ അവൈലബിൾ ആണ്. പ്രൈസ് ഡിഫറൻസ് ഉണ്ടോ സൈസ് അനുസരിച്ച്? സെയിം പ്രൈസസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് മൂവ്മെൻ്റ് ഉള്ള ടയർ ഉള്ള മോഡലാണ്. ഇനി ടയർ ഇല്ലാത്ത മോഡല് ഫോമാണ് ഈ കാണുന്നത്. ഇതിന് 4500 രൂപയാണ് ഈ ടയർ ഇല്ലാത്ത മോഡലിന് നമുക്ക് വരുന്നത് കേട്ടോ. ഇത് വുഡ് ഫിനിഷാണ്. ഈ പറയുന്ന പോലെ മുകളിലാണെങ്കിലും വുഡ് ഫിനിഷാണ്, താഴെ സ്റ്റാൻഡ് ആണെങ്കിലും വുഡ് ഫിനിഷിലാണ് വരുന്നത്. ഇതിനും ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരു ഡ്രസ് ഷോപ്പിന് വേണ്ടിയിട്ടുള്ള AtoZ ഐറ്റംസ് ഇവിടെ ഇരിക്കുന്നുണ്ടോ. ഈ കാണുന്നതെല്ലാം നമുക്ക് ഭിത്തിയിലൊക്കെ വെക്കാൻ പറ്റിയ, സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ പറ്റിയ ഹാങ്ങറുകളാണ്. ഇത് എത്രയാണ് വില വരുന്നത്? 38 രൂപ മാത്രമാണ് ഇതിൻ്റെ വില വരുന്നത് കേട്ടോ. അങ്ങനെയുള്ള പല ടൈപ്പിലുള്ള ഹാങ്ങറുകൾ 28 രൂപ ഹാങ്ങർ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഡ്രസ്സിൻ്റെ ഒക്കെ പൊടി നമുക്കിങ്ങനെ തട്ടി തൂക്കാനുള്ള സാധനമാണ്. കിത്തന റുപ്യാസ്കോ? 30 രൂപ മാത്രമാണ് ഇതിൻ്റെ വില വരുന്നത് കേട്ടോ. പല രീതിയിലും നമുക്ക് ഭിത്തിയിലൊക്കെ വെക്കാൻ പറ്റും. വീടുകളിലും ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പല രീതിയിലും നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹാങ്ങറുകളാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള നല്ല സൂപ്പർ ബിൽഡ് ക്വാളിറ്റി ഉള്ള ഹാങ്ങറുകളാണ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ പല ടൈപ്പ് ഐറ്റംസ് നമുക്ക് കാണാൻ വേണ്ടി നമുക്കിവിടെ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെ ഗ്ലാസ് ഹുക്കുകളാണ് കേട്ടോ. അതായത് ഗ്ലാസ്സിൽ നമുക്ക് ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹുക്കുകളാണ്. ഈ പാക്കറ്റ് കിട്ടുന്ന റുപ്യ 120 രൂപയാണ് ഈ ഒരു പാക്കറ്റിന് വില. എത്ര പീസാണ്? 12 പീസ്. 12 പീസിന് 120 രൂപയാണ് വില നമുക്ക് ഈ ഒരു സംഭവത്തിന് നമുക്ക് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ അടുത്തത് നമുക്ക് ഈ കടകളിലൊക്കെ വെക്കാൻ പറ്റിയ ബോർഡുകളാണ്, സ്റ്റിക്കർ ബോർഡുകളാണ് കേട്ടോ. റെഡി ടു യൂസ് ഇൻസ്റ്റൻറ്റ് സ്റ്റിക്കർ ബോർഡുകൾ, ലേഡീസ് എന്ന് എഴുതാൻ പറ്റിയ ബോർഡുകളുണ്ട്, ജെൻസിൻ്റെ ബാത്റൂം എന്നൊക്കെ എഴുതാൻ പറ്റിയ ബോർഡുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ നോ ക്രെഡിറ്റ് എന്ന് എഴുതാൻ പറ്റിയുണ്ട്, പുൾ തുറക്കാൻ വേണ്ടി പുള്ളെന്ന് എഴുതാൻ പറ്റിയ ബോർഡുകളുണ്ട്, ട്രെയിൽ റൂമുണ്ട്, പുഷ് ഉണ്ട്, സൺഡേ ഹോളിഡേ ഉണ്ട്, നോ ഗ്യാരണ്ടി, നോ റിട്ടേൺ, സ്ലൈഡ്, അങ്ങനെ പല രീതിയിൽ ഒരു കടയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൈൻ ബോർഡുകളും ആവശ്യം ഇവിടെ അവൈലബിൾ ആണ്. എത്രയാണ് പ്രൈസ്? എത്രയാണ്? 75 രൂപയാണ് ഓരോ സൈൻ, ഇതുപോലെയുള്ള സൈൻ ബോർഡുകൾക്കും ഇവർ ഈടാക്കുന്നത് കേട്ടോ. വെറും 75 രൂപ മാത്രമേ ഉള്ളൂ. നേരെ ഈ ഷോപ്പിലേക്ക് വന്നാൽ മതി. നിങ്ങളൊരു കടയിലേക്ക് വരുമ്പോൾ നിങ്ങൾ നേരെ ഈ ഒരു ഷോപ്പിലേക്ക് നിങ്ങൾ വന്നാൽ മതി കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു ഐറ്റം ആണ് അല്ലേ. എന്താണ് ഇതിന് പറയുന്നത് ബ്രോ? മെഷുകൾ കേട്ടോ, ഫോർ മൊബൈൽ ഷോപ്സ്. ഓ, മൊബൈൽ ഷോപ്പിനൊക്കെ വേണ്ടിയിട്ടുള്ള മെഷുകളാണ്. ഇതുപോലെ നമുക്ക് ഹുക്കുകൾ, അതായത് ഓരോ ഐറ്റംസും തൂക്കിയിടാൻ പറ്റുന്ന ഒരു മെഷാണ്. മെഷ്കോ കിത്തന റുപ്യ ഹെ? ഒരു സ്ക്വയർ ഫീറ്റിന് 140 രൂപയാണ് മെഷിന് നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് വില വരുന്നത് കേട്ടോ. 140 രൂപ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രസ്സുകളൊക്കെ ഹാങ് ചെയ്ത് ഇടാൻ പറ്റിയ പ്ലാസ്റ്റിക് കവറുകൾ, പ്ലാസ്റ്റിക് കവറുകൾ പല സൈസസിലും ഉണ്ടല്ലേ. കിത്തന റുപ്യ ഹെ? 240. 240 രൂപയാണ് പ്ലാസ്റ്റിക് കവറിൻ്റെ വില നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.
ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മെഷുകൾ പല സൈസസിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. കുറഞ്ഞ സൈസിലും കൂടിയ സൈസിലും പല പല സൈസിൽ നമുക്ക് ആവശ്യമുള്ള കസ്റ്റം മെയ്ഡ് സൈസിൽ നമുക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ മെഷുകൾ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. പിന്നെ നെക്സ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതുപോലെയുള്ള ഹാങ്ങർ അല്ലേ, വോൾ സ്റ്റാൻഡുകളാണ് കേട്ടോ. സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ പറ്റിയ വോൾ സ്റ്റാൻഡുകളാണ്. മൂന്ന് സ്ക്രൂ ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നമുക്ക് വെച്ച് തൂക്കാനും, ഡ്രസ്സ് മാത്രമല്ല എൻ്റെ ഐറ്റം വേണമെങ്കിലും നമുക്ക് ഹാങ് ചെയ്യാൻ സാധിക്കും. എത്രയാണ് വില വരുന്നത് ഇതിന്? 150 രൂപ മാത്രമാണ് വോൾ ഹാങ്ങറുകൾക്ക് നമുക്ക് വില വരുന്നത് കേട്ടോ. അതിൻ്റെ കുറച്ചുകൂടി സൈസ് കൂടിയ ഹാങ്ങർ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് സൈസ് കൂടിയ ഇത് എത്രയാണ്? 220 രൂപയാണ് സൈസ് കൂടിയ ഹാങ്ങറിന്. പിന്നെ ബ്ലാക്കിന് ഫിനിഷ് ആയിട്ടുള്ളതുണ്ട്. ബ്ലാക്ക് ഫിനിഷിന് എത്രയാണ് റുപ്യ? 175 രൂപയാണ് ബ്ലാക്ക് ഫിനിഷിന് നമുക്ക് മാറ്റ് ഫിനിഷ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. സ്റ്റാർട്ടിംഗ് 145. ഓ, 145 രൂപയിലാണ് നമുക്ക് ആ ബ്ലാക്ക് ഫിനിഷിന്റെ സ്റ്റാർട്ടിംഗ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ സിൽവറിന് 120 രൂപയാണ് സിൽവറിന് വരുന്നത്. ഇതൊക്കെ കളർ നിൽക്കുമല്ലേ, കളർ പ്രൂഫ് ആണല്ലേ. ഓക്കെ ഫൈൻ, കളർ പ്രൂഫ് ആയിട്ടുള്ള ഐറ്റം ആണ് നമുക്ക് വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കുറച്ചും കൂടി സൈസ് കൂടിയ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വാൾ ഹാങ്ങർ ഉണ്ട്. ഇറ്റ്സ് കോ ഇത്ര റുപ്യ? 190 രൂപയാണ് ഇതിന് വില നമുക്ക് വരുന്നത് കേട്ടോ. വെറും 190 രൂപ മാത്രമാണ് വില വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ കുറച്ചും കൂടി ട്വിസ്റ്റി ആയിട്ടുള്ള മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിനെന്താണ് എത്രയാണ് വില വരുന്നത്? 197. 190 രൂപയാണ് കേട്ടോ ഇതിനും വില വരുന്നത്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ഹാങ്ങറുകളുണ്ട്. 80 രൂപയുടെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. നമുക്ക് ഡോറിലോ അല്ലെങ്കിൽ നമ്മുടെ വുഡിലോ വീട്ടിൽ പോലും നമുക്കിത് ഈസി ആയിട്ട് ഡ്രസ്സൊക്കെ ഹാങ് ചെയ്ത് തൂക്കാനായിട്ട് നമുക്ക് പിടിപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും. ഇനി ഷോൾ ഹാങ്ങറാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഷോളുകളൊക്കെ വീട്ടിൽ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ഐറ്റം ആണ്. കടകളിലും നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. പല നിറത്തിലുള്ള ഷോളുകൾ നമുക്ക് ഇതിൽ ഹാങ് ചെയ്തിടാൻ പറ്റും. എത്ര വില വരുന്നത്? 180. 180 രൂപ മാത്രമാണ് ഇതിന് വില സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ പല രീതിയിലുള്ള ചെറുതുണ്ട്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഷോൾ ഹാങ്ങറാണ്. കിട്ടുന്ന റുപ്യ? 160. 160 രൂപയാണ് വില വരുന്നത്. ഇനി പല രീതിയിലുള്ള ഹാങ്ങറുകളാണ്. ഇത് ഷർട്ട് ഹാങ്ങറാണ് അല്ലേ. കിട്ടുന്ന റുപ്യ? ജീൻസ് 38 രൂപയാണ് കേട്ടോ. ജീൻസൊക്കെ ഹാങ് ചെയ്യാനുള്ള ഐറ്റം ആണ് ഇതോ. ഇതെന്താണ്? ക്ലിപ്പ് സ്റ്റീൽ. കിട്ടുന്ന റുപ്യ? 25. 25 രൂപ ആണ് നമുക്ക് വില വരുന്നത്. ഇത് വുഡൻ ആയിട്ടുള്ള ഇത് പ്ലെയിൻ അല്ലേ. 18 രൂപ പ്ലാസ്റ്റിക്. ഇസ്കോ കിട്ടുന്ന? അങ്ങനെ നിസ്സാരമായിട്ടുള്ള ചീപ്പായിട്ടുള്ള വിലയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് 18 രൂപ. അങ്ങനെ തുച്ഛമായിട്ടുള്ള വിലയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് നിങ്ങൾ സ്റ്റോക്ക് എടുക്കുന്ന അതേ വില തന്നെയാണ് നമുക്ക് ഇവിടെ നമുക്ക് ഹാങ്ങറുകൾക്കൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഹാങ്ങർ സെറ്റുകൾ നമുക്ക് കാണാം കേട്ടോ. ഈ കാണുന്ന വുഡൻ ഹാങ്ങർ സെറ്റുകളാണ്. ഇസ്കോ കിട്ടുന്ന റുപ്യ? 40 രൂപ. 40 രൂപ മാത്രമാണ്. 1, 2, 3, 4, 5 എണ്ണം അടങ്ങുന്ന വുഡൻ സെറ്റുകൾക്ക് വെറും 40 രൂപ മാത്രമാണ് വില വരുന്നത് കേട്ടോ. വുഡനാണോ? ഓ, വുഡനാണ്. അതുപോലെ ഇവിടെ ചൂരലാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഹാങ്ങർ സെറ്റുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് എത്രയാണ് ഇതിന് വില വരുന്നത്? ഈ ഒരു സെറ്റ് 7 പീസ് 7 രൂപീസ് ഒരെണ്ണത്തിന് 7 രൂപയാണ് ഈ ഒരു ഹാങ്ങർ പ്ലാസ്റ്റിക് സെറ്റുകൾക്ക് നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ. പല സൈസിലുണ്ടല്ലേ. ഓക്കെ, സ്മോൾ സൈസ് കോക്ക് ഇതിനാ? 8 രൂപ അല്ലേ. ക്വാളിറ്റി ജ്യാദാ ഹെ. 180 രൂപയാണ് 10 പീസുള്ള ഈ ഒരു ഹാങ്ങർ സെറ്റിന് വില നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസും നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കളർ ഹാങ്ങേഴ്സ് നമുക്ക് ഉണ്ട് കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സൊക്കെ തൂക്കിയിടാൻ വേണ്ടിയുള്ള കളർ ഹാങ്ങേഴ്സ്. ഇസ്കോ കിട്ടുന്ന റുപ്യ? 120. 10 പീസിന് 120 രൂപയാണ് ഇവർ വില ഈടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഭിത്തിയിലൊക്കെ ഒട്ടിച്ച് വെക്കാൻ പറ്റിയ ചെറിയ രീതിയിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റിക്കി ഹുക്കുകൾ, ഇതെല്ലാം നമുക്ക് ഷോപ്പിലേക്കും വീട്ടിലേക്കും ഒക്കെ യൂസ് ചെയ്യാം. ഇതിന് എത്രയാണ് വില വരുന്നത്? 90 രൂപയാണ് ഈ ഒരു സെറ്റ്. 5 എണ്ണത്തിന് വില വെറും 90 രൂപ മാത്രമാണ് വരുന്നത്. ഇനി കോട്ടുകളൊക്കെ നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയുള്ള കോട്ട് ഹാങ്ങേഴ്സാണ്. ഇതിന് എത്ര വരും? 50 രൂപയാണ് കോട്ട് ഹാങ്ങറുകൾക്ക് നമുക്ക് വില വരുന്നത് കേട്ടോ. ഇനി ചെറിയ ഹാങ്ങിങ് ഡമ്മീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള ഡമ്മി പീസുകൾ, ഡമ്മീസ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. കണ്ടോ, ഇതുപോലെയുള്ള ഡമ്മീസ് ഉണ്ട്. അത് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഒക്കെ ഡമ്മീസ് ഉണ്ട്. ഈ ഡമ്മീസിന് എങ്ങനെയാണ്? ഇതിന് എത്രയാണ് വില? 150. 150 രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ. ഷേർട്ടൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റിയ ഡമ്മിയാണ്. ഹാങ് ചെയ്യാനുള്ള ഹുക്കും കാര്യങ്ങളും ഒക്കെ ഇതിൽ നമുക്ക് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ഹാങ് ചെയ്യാനുള്ള ഹുക്ക് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ കുട്ടികളുടെ ഷേപ്പിലൊക്കെ ഉണ്ട്. ഇതിനെത്ര? 45. കുറച്ചും കൂടി അടുത്ത്? 65. ഇത് ഇതേ 75. 75. ഇതോ സെയിം 75 അല്ലേ. ഇതോ ഇതിലേക്ക് വരുമ്പോഴോ? 150. 150. അതിൻ്റെ വലുതുണ്ട്. വലുതിന് എത്രയാണ്? സെയിം 150 രൂപീസ് ആണ്. അതുപോലെ ഫീമെയിലിൻ്റെ ഉണ്ട് കേട്ടോ. ഫീമെയിലായിട്ടുള്ള നമുക്ക് അതുപോലെയുള്ള അത് എന്താ ഇതിന് പറയുന്നത്? ആക്ച്വലി ജെൻസ് ഡമ്മി അല്ലേ. ഹാങ്ങിങ് ജെൻസ് ഡമ്മി കേട്ടോ. ഹാഫ് ലേഡീസ് ഹാങ്ങിങ് ഡമ്മി. പിന്നെ അതുപോലെ തന്നെ ഫേസുകൾ, മുഖങ്ങൾ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്.
ലേഡീസ് അല്ലേ, കിട്ടുന്ന റുപ്യ 80 റുപ്പീസ്. ഇത് ഫുൾ അല്ലേ, 80 രൂപ മാത്രമാണ് ഇതിന്റെ വില. ഫ്രണ്ട്സ്, അപ്പൊ ബെൽറ്റ് പഞ്ചിങ് എന്നൊരു മെഷീനാണ് എനിക്ക് കാണുന്നത് കേട്ടോ. ഇതിന് എത്ര വില വരുന്ന ബെൽറ്റ് പഞ്ചിന്? 350 രൂപ മാത്രമാണ് ബെൽറ്റ് പഞ്ചിന് വില വരുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പൊ ഈ കാണുന്ന ഒരു ടേപ്പ് ഡിസ്പെൻസർ ആണ് കേട്ടോ, ടേപ്പ് ഡിസ്പെൻസർ. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കടയിലേക്ക് വേണ്ട ഒരു ഐറ്റം ആണ്. കിട്ടുന്ന റുപ്യ ടേപ്പ് ഡിസ്പെൻസർക്കോ? 140. 140 രൂപ മാത്രമാണ് സെല്ലോ ടേപ്പ്, നമ്മൾ ഇൻസുലേഷൻ ഉള്ള സെല്ലോ ടേപ്പ് ഒക്കെ നമ്മൾ ഡിസ്പെൻസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. 140 രൂപയാണ് നമുക്ക് ഇതിന് വില നമുക്ക് വരുന്നത് കേട്ടോ. നമുക്ക് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണാം. ഇതാണ് ഐറ്റം. ഇവിടെ നമുക്ക് ആ ടേപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. 140 രൂപയാണ് ഇതിൻ്റെ വില, MRP ഇവിടെ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പ്രൈസ് ടാഗ് ചെയ്യുന്ന മെഷീനാണ്. അതായത് നമുക്ക് ഓരോ ഐറ്റംസിലും നമുക്ക് വില ഒട്ടിക്കണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രൈസ് ടാഗ് ചെയ്യാനുള്ള മെഷീനാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് കേട്ടോ, ഇതുപോലെയുള്ള പ്രൈസസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതിങ്ങനെ ജസ്റ്റ് വെച്ചതിന് ശേഷം കേട്ടോ, ജസ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുക. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് എനിക്ക് പ്രൈസ് ചെയ്യണമെങ്കിൽ ഇതിൽ വെച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്താൽ മാത്രം മതി കേട്ടോ. 250 രൂപീസ് ഒന്ന് ഇതിൽ വന്നു കഴിഞ്ഞു ജസ്റ്റ് അടുത്തത് പ്രസ് ചെയ്യുക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക കണ്ടോ, അത് വന്ന് ആ ഒരു പ്രൈസ് അതിലേക്ക് വന്നു കഴിഞ്ഞു. ഈസി പ്രൈസ് ടാഗ് മെഷീൻസ് ആണ്. അപ്പോൾ ഇതിന് എത്രയാണ് വില വരുന്നത്? 450. 450 രൂപയാണ് പ്രൈസ് ടാഗ് മെഷീൻസിൻ്റെ നമുക്ക് ഇവിടെ വില നമുക്ക് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതെന്താണ് സംഭവം? ബൈൻഡർ ക്ലിപ്സ് ആണ് കേട്ടോ. ബൈൻഡർ ക്ലോത്തിലൊക്കെ നമുക്ക് ബൈൻഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ബൈൻഡർ ക്ലിപ്സ് ആണിത്. ഇതിന് എത്രയാണ് വില? 50 രൂപയാണ് ഒരു പാക്കറ്റിന് ബൈൻഡർ ക്ലിപ്സിന് വില നമുക്ക് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ പ്രൈസ് ലേബലുകൾ, വില രേഖപ്പെടുത്തുന്ന പ്രൈസ് ലേബലുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് എത്രയാണ് റോള്? 186,000 pieces. ഓ, 6,000 pieces 180 രൂപയാണ് പ്രൈസ് ലേബലിന് ഇവിടെ വില ഇവർ ഈടാക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബൈൻഡിങ് ടേപ്പുകൾ, ഈ ടേപ്പുകൾ ഒക്കെ ലാഭകരമായിട്ട് വാങ്ങിക്കാൻ സാധിക്കും. ടേപ്പുകൾക്ക് എത്രയാണ് വില? 156 pieces. ഓ, 6 pieces 150 രൂപ മാത്രമാണ് ഇൻസുലേഷൻ ആയിട്ടുള്ള ആ ടേപ്പുകൾക്ക് നമുക്ക്, സെല്ലോ ടേപ്പുകൾക്ക് നമുക്ക് വില ഇവിടെ വരുന്നത് കേട്ടോ. പിന്നെ പ്രൈസ് റോളുകൾ, പിന്നെ അതുപോലെ ഇതെന്താണ് ഐറ്റം? സിംഗിൾ ആയിട്ട് ഷോള് ഹാങ് ചെയ്യാനുള്ള ഹാങ്ങർ ആണ്. ഇതൊരു സെറ്റ് ആയിട്ടാണ്. എത്ര വില? 90 rupees. 90 rupees ഇതിന് വില വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഹാങ്ങറൊക്കെ ഏറ്റവും കുറഞ്ഞ, നമ്മുടെ നാട്ടിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇവരുടെ വിൽപ്പന നടത്തുന്നത് കേട്ടോ. ഈ കാണുന്ന വുഡാണ്. ആ വുഡിനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റോട് ഇരിക്കുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക്കിന് എത്രയാണ് വില വരുന്നത്? 23 രൂപ മാത്രമാണ് ഒരെണ്ണത്തിനോ? പെർ പീസ് 23 rupees അല്ലേ. ഒരു പീസിന് പ്ലാസ്റ്റിക്കിന് 23 രൂപ മാത്രമാണ് വരുന്നത്. ഷോപ്പിലേക്കൊക്കെ ദീർഘനാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് പ്ലാസ്റ്റിക്കിലാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ സെയിം ആയിട്ടുള്ള ഒറിജിനൽ വുഡിൽ തീർന്നിട്ടുള്ള ഐറ്റംസും ഉണ്ട്. അപ്പോൾ വുഡിന് കിട്ടുന്ന റുപ്യ 40 rupees. 40 രൂപ മാത്രമാണ് വുഡിന് നമുക്ക് ഇതിന് വില വരുന്നത് കേട്ടോ. അപ്പോൾ അത്രയും അങ്ങനെ വ്യത്യാസങ്ങളുള്ള ഏത് ഐറ്റം എടുത്താലും അതിൻ്റെ രണ്ട് കോൺട്രാസ്റ്റ് പ്രൈസസ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. കോട്ട് ഹാങ് ചെയ്യുന്ന പുതിയൊരു ഹാങ്ങർ ആണ് കേട്ടോ. ഇവിടെ ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി നമുക്ക് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഗോൾഡൻ ഹുക്കൊക്കെയാണ് നമുക്ക് ഇത് വരുന്നത്. ഇത് എത്ര പ്രൈസ്? എത്ര? 100 rupees. 100 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെയുള്ള മൾട്ടി പർപ്പസ് സ്റ്റാൻഡുകൾ നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ബെൽറ്റ് സ്റ്റാൻഡുകൾ എന്നും ഈ ഒരു സ്റ്റാൻഡിന് പറയുന്നുണ്ട്. കിട്ടുന്ന റുപ്യസ്കോ? 2500. 2500 രൂപയാണ് ഈ ബെൽറ്റ് സ്റ്റാൻഡുകളുടെ വില. ബെൽറ്റുകൾ തൂക്കാനും അല്ലെങ്കിൽ മറ്റു വസ്തുക്കളും നമുക്ക് ഇഷ്ടമുള്ള മൊബൈലോ കടയിൽ പോലും ഇത് യൂസ് ചെയ്യാം. അതിൻ്റെ പല സൈസസ് ഉണ്ട്. അതിൻ്റെ കൂടിയ സൈസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിന് എത്രയാണ്? 3000 രൂപയാണ് വലുതിന്, ഇതിന് 2500. പിന്നെ അതുപോലെ തന്നെ ഇതും പോലെ ഈ ഒരു മോഡലിലുള്ള ഡ്രസ്സ് സ്റ്റാൻഡുകളുണ്ട്. ഈ ഡ്രസ് സ്റ്റാൻഡ് കിട്ടുന്ന എത്ര? 3500 രൂപയാണ് ഇതുപോലെയുള്ള ഡ്രസ് സ്റ്റാൻഡുകളുടെ വില വരുന്നത്. ഇനി റൊട്ടേഷൻ സ്റ്റാൻഡുകളുണ്ട്. റൊട്ടേറ്റ് ചെയ്ത് ഡ്രസ്സുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള റൊട്ടേഷൻ സ്റ്റാൻഡുകളാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സിംഗിൾ ആയിട്ടുള്ള റൊട്ടേഷൻ ഉള്ളതിന് ഇസ്കോ കിട്ടുന്ന 2500 രൂപയാണ് സിംഗിൾ റൊട്ടേഷൻ വരുന്നത്. അതുപോലെ തന്നെ ഡബിൾ റൊട്ടേഷൻ ഉള്ള സ്റ്റാൻഡുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നതെല്ലാം ഡബിൾ റൊട്ടേഷൻ ആണ്. ഡബിൾ റൊട്ടേഷൻ സ്റ്റാൻഡുകൾക്ക് എത്രയാണ് വില? 3000. 3000 രൂപയാണ് ഡബിൾ റൊട്ടേഷൻ ആയിട്ടുള്ള സ്റ്റാൻഡുകൾക്ക് വരുന്നത്. ബോൾ ബെയറിംഗ് ഒക്കെ ആണ് കേട്ടോ അവർ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഷോപ്പുകളിലെല്ലാം നമ്മൾ വെക്കുന്ന രീതിയിലുള്ള ഇതുപോലെയുള്ള സ്റ്റാൻഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ സ്റ്റാൻഡ് കിട്ടുന്ന റുപ്യ 4000. 4000 രൂപയാണ് ഇതുപോലെയുള്ള സ്റ്റാൻഡുകൾക്ക് വില വരുന്നത് കേട്ടോ. സ്റ്റീലാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അത് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്നേഴ്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കത് ലൂസ് ചെയ്തിട്ട് നമുക്ക് ഹൈറ്റ് പൊക്കാനും താത്താനും ഒക്കെ സാധിക്കും കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു ഷോപ്പിൻ്റെ വിശേഷങ്ങൾ. കൈലാഷ് ഹാങ്ങർ മാർട്ട് എന്നാണ് ഈ ഒരു കടയുടെ പേര്. നിങ്ങളൊരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ ആ ഷോപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള AtoZ ഐറ്റംസ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. അതായത് ഒരു തുണിക്കടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബൊട്ടീക്കിന്, ഏതൊരു കടയ്ക്കും, ബൊട്ടീക്കോ അല്ലെങ്കിൽ ഡ്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു കടയ്ക്കും വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റവും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള കടകൾ വളരെ കുറവാണ് കേരളത്തിൽ. എനിക്ക് തോന്നുന്നു ഇതുപോലെ ഇത്രയും ഐറ്റംസ് ഉള്ളൊരു കട ഇത് മാത്രമേ കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു കട നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ.
എന്തൊക്കെ വന്നാലും വെറൈറ്റി ആയിട്ടുള്ള ഈ കാണുന്ന ഡമ്മീസിന്റെ എല്ലാ വില വിവരങ്ങളെങ്കിലും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റ്സ് ആയിരിക്കും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ വരുന്നത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അൺടിൽ ദെൻ, ബൈ ബൈ.